ആര്യനാട് വനമേഖലയിലെ പ്രധാന ആശ്രയമായിരുന്നു തേവ്യാരുകുന്ന എൽ പി സ്കൂൾ. എന്നാൽ പഠന സൗകര്യങ്ങളില്ലാത്തത് സ്കൂളിനെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചു. സ്ഥലം എം എൽ എയും സ്പീക്കറും കൂടിയായ ജി കാർത്തികേയൻ ഇടപെട്ടതോടെ സ്കൂളിന് പുതിയ മുഖം കൈവന്നിരിക്കുകയാണിപ്പോൾ. ആദിവാസി കുട്ടികൾക്ക് ഒരു വർഷം കൊണ്ട് മികച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതി നടപ്പാക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏക സ്കൂളാണിത്. ഈ വർഷം ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പുതിയ പരിപാടിയാണ് കമ്മ്യൂണിക്കേറ്റ് അറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്ന കുട്ടി അനായാസമായി ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും ആ കുട്ടി പ്രാപ്തനായിരിക്കണം എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, പരിസ്ഥിതി സൗഹൃദ ക്ലാസ് മുറി, മനോഹരമായ പൂന്തോട്ടം എന്നിങ്ങനെ സ്കൂളിന്റെ മുഖം മാറിയതോടെ ആദിവാസി മേഖലയിലെ കൂടുതൽ കുട്ടികൾ ഇവിടെ പഠിക്കാനെത്തി തുടങ്ങിയിരിക്കുന്നു. ഈ പ്രദേശത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ഏതാണ്ട് 98% വിദ്യാർത്ഥികളെയും ഈ വർഷം ഈ സ്കൂളിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ വർഷം അഡ്മിഷൻ കഴിഞ്ഞ വർഷത്തിന്റെ 2 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. രക്ഷകർത്താക്കൾ വനത്തിൽ നിന്ന് ശേഖരിച്ച മുളയും ഈറയും ഉപയോഗിച്ചാണ് പരിസ്ഥിതി സൗഹൃദ ക്ലാസ് മുറി ഒരുക്കിയിരിക്കുന്നത്. ഏതു കാലാവസ്ഥയിലും ഇവിടെ പഠനം സുഖകരമാണ്. സ്കൂളിന്റെ വിജയകഥയറിഞ്ഞ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെയും ബ്രിട്ടനിലെയും വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം തേവ്യാരുകുന്നിലെത്തി. അങ്ങനെ കാടിന്റെ മക്കൾക്ക് പുത്തനറിവിന്റെ പാഠങ്ങൾ പകർന്ന് ലോകത്തിനാകെ മാതൃകയാകുകയാണ് തേവ്യാരുകുന്നിലെ ഈ സർക്കാർ വിദ്യാലയം. ദിബുകലിയൂർ സൂര്യാനോസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ്